ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സിമ്പിളായിട്ടുള്ള നാടൻ റെസിപ്പീസ് വെച്ചിട്ടുള്ള ഉച്ചയൂണാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള പച്ചടിയാണ് കേട്ടോ. നമ്മൾ സദ്യയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഞാൻ പൈനാപ്പിൾ വേവിച്ചെടുക്കുന്നത്. കാരണം ഇതിന് അത്യാവശ്യം നല്ല വേവ് ഉണ്ട്. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പൈനാപ്പിൾ കഷ്ണങ്ങൾ നന്നായിട്ട് അതിൻ്റെ മൂക്ക് ഭാഗം ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് കളഞ്ഞ് കുറച്ച് വെള്ളവും അതുപോലെ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയൊരു ഒന്നോ രണ്ടോ പിഞ്ച് മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിക്കുകയാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ പൈനാപ്പിളിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഇറങ്ങും. അപ്പോൾ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു 4-5 വിസിൽ ആവുമ്പോഴേക്കും ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനിതൊരു വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ ഒരു 3 teaspoon പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. ഞാനിപ്പോൾ 1 glass തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചേർക്കാനുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് അധികം തന്നെ കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് കടുകാണ്. ഒരു കുറച്ച് കടുക് മതി കേട്ടോ. അതുപോലെ കുറച്ച് നല്ല ജീരകം കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിളിലേക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഈ പൈനാപ്പിളും തേങ്ങയുടെ അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും മധുരമൊക്കെ നോക്കാം. പാർപ്പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്, തൈര്. ഞാനിപ്പോൾ 2 tablespoon തൈരാണ് ചേർക്കുന്നത്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. അതിനുശേഷം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റായിരുന്നു. അപ്പോൾ ഇനിയിതിലേക്ക് കുറച്ച് കടുകും അതുപോലെ കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചിടാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളിവിടെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ അതും കൂടിയും ചേർക്കാം. ഞാനിപ്പോൾ ഇത് അതേപോലെ ക്യൂബ്സ് ആക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടിയും ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉപ്പ് ചേർക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടിപ്പോകരുത്, കാരണം ഇത് വാടി വരുമ്പോൾ കുറച്ചൊന്ന് ചുങ്ങും. അപ്പോൾ നമ്മൾ കൂടുതൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ പാകത്തിന് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ടൊക്കെ വാടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കണം. ഞാനിപ്പോൾ 2 kaipidi തേങ്ങയാണ് ചേർക്കുന്നത് കേട്ടോ, തേങ്ങ ചിരവിയത്. അപ്പോൾ ഇതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ തേങ്ങ കുറച്ചൊന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും അതുപോലെ കുറച്ച് ഉലുവ മതി. കൂടുതൽ ഉലുവ ആയിക്കഴിഞ്ഞാൽ കയക്കും. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം.
അപ്പോൾ ഇതെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വെളുതാക്കി അരിഞ്ഞതാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം. പക്ഷെ ഞാനിങ്ങനെ മുഴുവനായിട്ട് കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി കുറച്ചൊന്ന് മുരിഞ്ഞ് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് ചേർത്തിട്ടുള്ളത്, രണ്ട് മീഡിയം സൈസിലുള്ള സവാള കേട്ടോ. അപ്പോൾ സാധാരണ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള യൂസ് ചെയ്തത്. ചെറിയ ഉള്ളിയാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത് കേട്ടോ, കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളി ചേർത്തതിന് ശേഷം അതൊന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം കുറച്ച് അധികം കറിവേപ്പിലയും അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർക്കുക കേട്ടോ. ഇനി ഈ പച്ചമുളക് നന്നായിട്ടൊന്ന് വാടി വരണം, അതുവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത് ഞാനിവിടെ. അതാവുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ഒരു കളറും ഉണ്ടാവും, അത്യാവശ്യത്തിന് എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ആ മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി ചില്ലിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, അതിൻ്റെ പച്ചമണം പോകണം കേട്ടോ. അപ്പോൾ അതൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ക്യാമറയിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് പുളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ കൊടംപുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല നാടൻ കൊടംപുളിയാണ്, നല്ല ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് നമ്മൾ കൊടംപുളി ചേർത്തിട്ട് മീൻ വയ്ക്കുമ്പോൾ. ഇത് ഞാനൊരു എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൊടംപുളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അയലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കറി ഏത് തരം മീൻ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് തവി യൂസ് ചെയ്യാം. കുറച്ച് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തവി യൂസ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ വെന്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചതും കൂടി ചേർക്കുന്നുണ്ട്. വെറും തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ, തേങ്ങയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ആ തേങ്ങയുടെ അരപ്പൊക്കെ നല്ലപോലെ മിക്സായിട്ട് കിട്ടണം. തേങ്ങ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തിളച്ചിങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരിക. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല കറിവേപ്പിലയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു ഫ്ലേവറും ആണ് മീൻ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇളക്കൊന്നും വേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇത് ജസ്റ്റ് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റൈസ് നമ്മുടെ വീട്ടിൽ തന്നെ കുത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ മട്ട അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, പാലക്കാടൻ മട്ട. അപ്പോൾ എല്ലാ കറികളും നമ്മൾ പ്ലേറ്റിൽ ഇതാ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ടേസ്റ്റ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ കറികൾ ഞാൻ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.